ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സെഷ്വാൻ എഗ് ഫ്രൈഡ് റൈസ് ആട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് നമുക്ക് ചില്ലി ചിക്കൻ, ചില്ലി ഗോബി, അല്ലെങ്കിൽ ഡ്രാഗൺ ചിക്കൻ, ഫിഷ് ചില്ലി, അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഇതിനായിട്ട് ഒരു കപ്പ് റൈസാണ് എടുത്തേക്കുന്നത്. ചെറിയ അരിയാണ് കേട്ടോ, ബിരിയാണി റൈസ് അല്ല, ഫ്ലേവറൊന്നും ഇല്ലാത്ത അരിയാണ് എടുക്കേണ്ടത്. ഇതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് വേണം. ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, ഇത് എല്ലാം കാൽ കപ്പ് വെച്ചിട്ടാണ്. പിന്നെ ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട്, രണ്ട് മുട്ട. ഇനി വേണ്ടത് സെഷ്വാൻ സോസ്. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അരി വേവിക്കാൻ വേണ്ടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഞ്ചിരട്ടി വെള്ളം വേണം വെക്കാനായിട്ട്. നമ്മൾ ബിരിയാണി അല്ലല്ലോ ഉണ്ടാക്കുന്നത്, ഫ്രൈഡ് റൈസാണ്. അപ്പോൾ അരി നല്ല വിട്ട് വിട്ട് നല്ല ഉലർന്നു വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ അകത്ത് വെള്ളം അധികം ചേർക്കുന്നത്. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. ഈ അരി ഞാൻ കഴുകിയിട്ട് കുതിർത്ത് വെച്ചോന്നല്ല. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ബാസ്മതി റൈസ് ചേർക്കേണ്ട ആവശ്യമില്ല. ബാസ്മതി റൈസിന് ഒരു ഫ്ലേവറുണ്ട്, ഒരു ബിരിയാണിയുടെ ഒരു ഫ്ലേവർ വരും. അപ്പോൾ നമ്മൾ അത് ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ട. തിളശാല, കൈമ, അങ്ങനത്തെ അരി മാത്രം യൂസ് ചെയ്താൽ മതി. അതാകുമ്പോൾ നല്ല കുഞ്ഞ് റൈസാണല്ലോ. ഫ്രൈ റൈസ് എപ്പോഴും നല്ല ചെറിയ റൈസായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചോറൊന്ന് വെന്ത് വരണം, അതുവരെ അവിടെ കിടക്കട്ടെ. അപ്പോൾ ഇത് ഈ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഈ വെള്ളം ഒന്നിട്ട് ഊറ്റിക്കളയാം. അത് ഒരുപാട് കുക്കായതിനു ശേഷം വെള്ളം ഊറ്റിക്കളയാൻ നിൽക്കേണ്ട. നമ്മൾ വെള്ളം ഊറ്റി മാറ്റി കഴിഞ്ഞാലും ആ ചൂടിൽ കിടന്ന് ഒന്നും കൂടെ വെന്ത് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു വേവൊക്കെ ആകുമ്പോഴേക്കും കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഞെക്കി നോക്കുക. ഏറ്റവും നല്ലത് നമ്മൾ കഴിച്ചു നോക്കുക. കഴിച്ചു നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇനി ഇത് ഇതിൻ്റെ വെള്ളം വന്നിട്ട് ഊറ്റിക്കളയാം. ഇനി ഒരു തവ ചൂടാക്കാൻ വെക്കുക. തവ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ നല്ലെണ്ണ, ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് വരണം. ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, ഇത്രയും സാധനങ്ങൾ ചേർക്കാം. ഇതിലേക്ക് ഞാൻ ഫ്രഷ് ചെയ്ത കുരുമുളകാണ് ചേർക്കുന്നത്. കുറച്ച് ഉപ്പും ചേർക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. റോസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇത് നന്നായിട്ട് വേഗം ചെയ്യണം കേട്ടോ. അത് ഹൈ ഫ്ലെയിമിടാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഭയങ്കര സോഗിയായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്, നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് മാറ്റി വെക്കണേ നമുക്കത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ സോസ് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ അങ്ങോട്ടേക്ക് മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ കുറച്ചും കൂടെ മാറ്റി വെക്കുന്നത്. ഇനി ഇതൊന്ന് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. മുട്ട ചേർത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് വിതറി കൊടുക്കാം. കുറച്ച് ഉപ്പ്. ഇനി ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. മുട്ടയും സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു സൈഡിലേക്ക്, അത് ഇന്നും കുറച്ച് ഞാൻ മാറ്റുന്നുണ്ട്. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന സെഷ്വാൻ സോസ് ആട്ടോ, ഒരു ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർക്കാം. പക്ഷേ ഒരുപാട് എനിക്ക് ഇതിൻ്റെ ഫ്ലേവർ ഒരുപാട് ചേർക്കുന്ന ഇഷ്ടമല്ല. ഇതിൻ്റെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിലും നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഗാർലിക്കിൻ്റെ ഫ്ലേവർ ആയിരിക്കും മുന്നേ നിൽക്കുന്നത്. അതുകൊണ്ടാട്ടോ ഞാൻ ഇതിൻ്റെ അകത്ത് ഗാർലിക് എക്സ്ട്രാ ചേർക്കാത്തത്. സോസ് ചേർത്തതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഞാൻ വെള്ളം ഊറ്റി വെച്ചതിന് ശേഷം ഒന്നും കൂടി ചെറുതായിട്ട് അത് വെന്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നല്ലപോലെ വെന്തിട്ട് വെള്ളം വാർക്കാണ്ടിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ റൈസ് പെട്ടെന്ന് തന്നെ വെന്ത് അങ്ങോട്ട് ഉടഞ്ഞ് കുഴഞ്ഞു പോകും.
ഇതിലേക്ക് ചേർക്കുന്ന പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ അതിൻ്റെ ഉള്ളിൽ അരിയെല്ലാം കളഞ്ഞ ശേഷം ഇങ്ങനെ അരിഞ്ഞ് വെച്ചേക്കണം. ശേഷം ഇത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് നല്ലെണ്ണയും വിനാഗിരിയൊക്കെ ചേർക്കുമ്പോഴാണ് അതിനകത്ത് ഒരു ചൈനീസ് ഫ്ലേവർ നന്നായിട്ട് വരുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകരുത്. ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ചേർക്കാം. ഇനി നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊക്കെ ഇളക്കുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിം ആയിരിക്കണം കേട്ടോ. അതുപോലെ ഇത് കുഴഞ്ഞു പോകാനും പാടില്ല. ആ രീതിയിൽ വേണം ഇത് ഇളക്കാനായിട്ട്. നമ്മൾ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ കണ്ടിട്ടില്ലേ അവർ ഇളക്കുന്നത്, ആ ഇളക്കുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ആ രീതിയിൽ ഇളക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. റൈസിന് ഒന്ന് ചൂടാകണം. ഇതിപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ കൊണ്ട് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യമേ നമ്മൾ കുറച്ച് മുട്ടയും വെജിറ്റബിൾസും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി എൻ്റെ അടുത്തേക്ക് ചേർക്കണേന്. അത് ഓഫ് ചെയ്തതിന് ശേഷം ചേർത്തച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സെഷ്വാൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് അണിയൻ കൂടെ അരിഞ്ഞത് ചേർക്കാം. അത് നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ മാത്രം ഇട്ടേച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.